നമ്മൾ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി, അല്ലെങ്കിൽ മാങ്ങാക്കറി. അത് ഇന്നുണ്ടാക്കിയാലോ. എല്ലാവർക്കും നമസ്കാരം. നല്ല അടിപൊളി മാമ്പഴ കിട്ടുന്നുണ്ട്. നമ്മുടെ മാങ്ങാക്കറി തുടങ്ങുവാണേ. നമ്മുടെ പഴുത്ത മാങ്ങയുണ്ട്. പിന്നെ അതിനുവേണ്ട നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. അത് നമ്മുടെ മാങ്ങ റെഡിയായിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, ഇതെല്ലാം അരിയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയല്ലോ. മഞ്ഞൾപൊടി ഇട്ട് കൊടുക്കാം. ബാക്കിയൊക്കെ നമുക്ക് വറുത്ത് എടുത്ത് ഇടാനുള്ളതാണ്. കീറിയ മുളക് ഇടുവാണേ. നമുക്ക് ഇതിലെ അരക്കാനുള്ള തേങ്ങ എടുക്കണേ. തേങ്ങക്കത് കുറച്ച് മഞ്ഞൾ ഇടുക, കുറച്ച് മഞ്ഞൾ, കുറച്ച് ജീരകം. കടുക് ഏകദേശം കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒഴിച്ചു കഴിഞ്ഞു ഇത് തിളപ്പിക്കാൻ പാടില്ല. മാങ്ങ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകം ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ തൈര് ഒരു കേട്ട് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ നിൽക്കില്ല. അതിന് നല്ലത് തിളയ്ക്കാം. നോക്കി കഴിഞ്ഞാല് ഏകദേശം തിളച്ച് നല്ല മാങ്ങാ ഒത്തിരി അങ്ങ് ഉപയോഗിക്കാൻ ആവശ്യമില്ല.
മാമ്പഴപ്പുലി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് രണ്ടെണ്ണം തിളപ്പിക്കരുത്, വെച്ച് ഒന്ന് ജയിച്ച് നോക്കാം. കുറച്ച് അഴിപ്പുരട്ടി